നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എയിംസ് കാസർകോട് അനുവദിക്കാൻ നടപടി വേണം. രോഷവും സങ്കടവും പങ്കുവെച്ച് കാസർകോട്ട് അണയാത്ത തീനാളങ്ങൾ ക്യാമ്പയിൻ നടത്തി. സ്വാതന്ത്ര്യ സമര സേനാനിയെ സി കണ്ണൻ നായരെ സ്മരിച്ച് ജന്മനാട്. കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം നടന്നു. KSTP റോഡ് പണി വേഗത്തിലാക്കണമെന്ന് ആവശ്യം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. മോട്ടോർ വാഹന നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വാർഷിക സമ്മേളനം നടന്നു. കാസർകോട് ജില്ലാ കബഡി അസോസിയേഷന്റെ നേതൃത്വത്തിൽ 12 ജില്ലാതല ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് പാൽ വിതരണ സംഘത്തിൽ ക്ഷീര കർഷകർക്ക് ഉത്പാദക ബോണസ് വിതരണം തുടങ്ങി. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ ദുരിതം പേറി ജീവൻ പൊലിഞ്ഞ കുരുന്നുകൾക്ക് കാസർകോട്ട് സ്മരണാജ്ഞലി ഒരുക്കി. എയിംസ് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണയാത്ത തീനാളങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കുരുന്നുകളെ സ്മരിച്ചത്. കാസർഗോഡ് ഒപ്പുമരച്ചോട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. എയിംസ് കാസർഗോഡ് വരുന്നതിൻ്റെ പ്രാധാന്യം അധികാരികളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അണയാത്ത തിരിനാളങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എൻഡോസൾഫാൻ ദുരിതം പേറി ജീവൻ പൊലിഞ്ഞ 3 കുട്ടികളുടെ അമ്മമാർ ഉദ്ഘാടനം ചെയ്തു. ടൗൺ UP സ്കൂളിലെ 3 കുട്ടികൾക്ക് കത്തിച്ച മെഴുകുതിരികൾ നൽകിയായിരുന്നു ഉദ്ഘാടനം. സാമൂഹ്യ പ്രവർത്തക ദയാബായ്, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, PPK പൊതുവാൾ, നാരായണൻ പേരിയ, അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി, മുനീസ അമ്പലത്തറ, രാജൻ കരിവള്ളൂർ, ഫാറൂഖ് കാസിമി എന്നിവർ സംസാരിച്ചു. എൻഡോസൾഫാൻ ഭീകരതയുടെ ഏറ്റവും വലിയ രക്തസാക്ഷികൾ, ജീവിക്കുന്ന രക്തസാക്ഷികളുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. ജനമനസാക്ഷിയെ ഉണർത്താൻ വേണ്ടിയിട്ട് August 20 ഒരു ബഹുജന വമ്പിച്ച ബഹുജന റാലി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയിൽ, അതിൻ്റെ ഒരു പ്രചരണം കൂടി എന്ന നിലയിൽ, ഇന്നിവിടെ അകാലത്തിൽ ചരമമടഞ്ഞ പൊലിഞ്ഞുപോയ ഒരുപാട് എൻഡോസൾഫാൻ ബാധിത രോഗികൾ, പ്രത്യേകിച്ചും പിഞ്ചു കുഞ്ഞുങ്ങൾ, ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കിവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികളുടെ ഈ 20 ബഹുജന പരിപാടിയുടെ ആരംഭം കുറിക്കുന്നത്. കാഞ്ഞങ്ങാട്ട് AC കണ്ണൻ നായർ അനുസ്മരണ സമ്മേളനം നടന്നു. 120 ജന്മദിന വാർഷികത്തിൻ്റെ ഭാഗമായാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഉത്തര കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനും സാമൂഹ്യപരിഷ്കർത്താവുമായിരുന്ന AC കണ്ണനായരുടെ 120 ജന്മവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനം കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ജന്മം കൊണ്ട് സഫലമായ ജീവിതമാണ് എസ് ഐ കണ്ണൻ നായരുടെ മകൻ എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം സഫലമാണ്. അത്രമാത്രം ത്യാഗം കൊണ്ട് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചേക്കാം. എസ് ഐ കണ്ണൻ നായർ MLA ആയിരുന്നില്ല, MP ആയിരുന്നില്ല, പക്ഷെ അദ്ദേഹം അതിലേക്ക് എത്രയോ മുമ്പല്ലേ. TK സുധാകരൻ അധ്യക്ഷനായി, M കുഞ്ഞമ്പ പൊതുവാൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ K വേണുഗോപാൽ നമ്പ്യാർ, പ്രഥമാധ്യാപിക ചന്ദ്രമതി, CP ശുഭ, PV ഹരീഷ്, OK വിജയരാഘവൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ രാജപുരം ഹോളി ഫാമിലി സ്കൂളിലെ ദേവികാലക്ഷ്മി, AC കണ്ണനാർ സ്കൂൾ മേലാങ്കോട്ട് 7 ക്ലാസ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആദിത്യൻ എന്നീ വിദ്യാർത്ഥികൾക്ക് KK ശ്യാംകുമാർ കേശപാട് വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കാസർകോട് ജില്ലാ കബഡി അസോസിയേഷന്റെ നേതൃത്വത്തിൽ 12 അച്ചാംതുരുത്തിയിൽ ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും.
അച്ചാംതുരുത്തി അഴീക്കോടൻ മെമ്മോറിയൽ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. സംസ്ഥാന സ്പോർട്സ് കബഡി അസോസിയേഷന്റെ അംഗീകാരമുള്ള കാസർഗോഡ് ജില്ലാ കബഡി അസോസിയേഷന്റെ നേതൃത്വത്തിൽ 12 അച്ചാംതുരുത്തിയിൽ അഴീക്കോടൻ മെമ്മോറിയൽ ഗ്രൗണ്ടിലാണ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 28 മുതൽ 30 വരെ തീയതികളിലായി കേരള കബഡി അസോസിയേഷൻ വഴി ജില്ലയ്ക്ക് അനുവദിച്ച സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിന്റെ സെലക്ഷനും നടക്കും. ഈ 12 ഞായറാഴ്ച നടത്തുകയാണ്. ഏകദേശം 30,000 ടീമുകളെ പ്രതീക്ഷിക്കുന്ന 16 November 1998 ഇന്ന് അതിനുശേഷം ദിവസത്തിൽ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ ആൺകുട്ടികൾ 70 kg, പെൺകുട്ടികൾ 65 kg കൂട്ടം ഇതിനുള്ളതായിരിക്കണം. വയസ്സ് കഴിയുന്ന കുട്ടികൾ കുട്ടികൾ കൊണ്ടുവരണം. ജില്ലാ ചാമ്പ്യൻഷിപ്പിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ വി ദിവാകരൻ, പി വി ജയകുമാർ, സുഭാഷ് ചാത്തമത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന മോട്ടോർ വാഹന നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ മാവുങ്കാൽ യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ മാവുങ്കാൽ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. മാവുങ്കാൽ നന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന ജനറൽ ബോർഡ് യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സംഘടന എത്രത്തോളം മഹത്തരമായ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുന്നുള്ളത്. നമ്മളൊരു തൊഴിലാളി സംഘടനയാണ്. പക്ഷേ പലർക്കും ഇത് ഒരു മുതലാളി സംഘടനയാണോ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരും നമ്മുടെ സ്ഥാപനം നടത്തുന്നവരാണ്. നമ്മൾ ഓരോ ഭൂമികൾ വാടകയെടുത്തുകൊണ്ട് ഓരോ ഷെഡുകൾ വാടകയെടുത്തുകൊണ്ട് നമ്മൾ അവിടെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ, ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ നമ്മൾ അതിന്റെ മുതലാളിമാരായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വാടകയെടുത്ത് ഒരു റൂമില് കുറച്ച് കൂടുതൽ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഐ ജെ ബാബുവിന്റെ ഭാര്യയും പുരസ്കാര ജേതാവുമായ ജില്ലാ ആശുപത്രിയിലെ നഴ്സ് റോസമ്മയെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. ഐ ജെ ബാബു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സുധീർ മേനോൻ, അനിൽകുമാർ, കെ കൃഷ്ണൻ, ഗണേന്ദ്രലാൽ, സുനിൽ രവീന്ദ്രൻ കണ്ണങ്കൈ, ദേവരാജൻ, ദേവിദാസ്, അരവിന്ദൻ, കെ സി ലോകിതാക്ഷൻ, ഉണ്ണിമാലക്കല്ല്, യൂണിറ്റ് സെക്രട്ടറി ഉപേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്താണ് ഗോപിയ, കാലത്ത് തന്നെ വാ കയറിയിരിക്കെ. ബിസിനസ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി കുറെ നാളായി പാടുപെടുന്നു, ഒന്നും ശരിയാവുന്നില്ല. ഒന്ന് ഗണിച്ച് നോക്ക് ജോത്സരെ. അപ്പോഴതാണ് പ്രശ്നം, അതിന് ഗണിക്കൊന്നും വേണ്ടടോ. പിന്നെ അതിന് എന്റെ സഹായം തന്നെ. ആ ബാലാജി ഫിനാൻസിൽ പോയാ പോരെ. ബാലാജി ഫിനാൻസോ? അതെ, നമ്മുടെ കാഞ്ഞങ്ങാട്ട് ഗിരിജാ കോംപ്ലക്സിലുള്ള ബാലാജി ഫിനാൻസ് ആർക്കറിയാത്തത്? ഒന്ന് അവിടം വരെ ചെല്ലടോ, എല്ലാം ശുഭാവും. ഞാൻ വളർന്നു, എന്നോടൊപ്പം നിങ്ങളും വളരണം. കാഞ്ഞങ്ങാട്ടെ ബാലാജി ഫിനാൻസിലൂടെ. ബാലാജി ഫിനാൻസ്, ഗിരിജ കോംപ്ലക്സ്, കാഞ്ഞങ്ങാട്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220070. സേവൻ ലൈഫ്. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination, and dignity. നക്ഷത്ര ഗോൾഡ് കാഞ്ഞങ്ങാട്, സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 2 പതിറ്റാണ്ടിന്റെ പരിചയ സമ്പന്നത. കൂടുതൽ സൗകര്യങ്ങളോടെ കൂടുതൽ സെലക്ഷനുകളുമായി ഇനി കാഞ്ഞങ്ങാട് സിറ്റി സെന്ററിൽ. ഞങ്ങളുടെ പ്രത്യേകതകൾ: 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, വെള്ളിയാഭരണങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാനാകാത്ത വിലക്കുറവിൽ, കല്യാണ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ, പഴയ ആഭരണങ്ങൾക്ക് കൂടിയ വില, ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. നക്ഷത്ര ഗോൾഡ് സിറ്റി സെന്റർ, നിയർ ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്. ഫോൺ 9895020513. ഈ ഓണവും ബക്രീദും അവിസ്മരണീയമാക്കാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണം ബക്രീദ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഓരോ 48 മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ 1 പവൻ ഗോൾഡ് സമ്മാനം. ഏറ്റവും മികച്ചത് ഏറ്റവും ശരിയായ വിലയിൽ വാങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സിന്റെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ.
വിവാഹ വസ്ത്രങ്ങൾ, ലാച്ച, ചോളി, വെഡിംഗ് ഗൗൺ തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഗുണനിലവാരത്തിന്റെ പൊൻപ്രഭ, വിലക്കുറവിന്റെ വർണ്ണം പകിട്ട്, ഒപ്പം ഓണം സ്പെഷ്യൽ എക്കണോമി ബസാർ, സാരികൾ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ എന്നിവ 199 രൂപ മുതൽ. ഇമ്മാനുവൽ സിൽസ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്, നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ അവസരത്തിൽ ഞങ്ങളെ സഹായിച്ച ഗിരിജ ജ്വല്ലേഴ്സിന് നന്ദി. ഗിരിജാമംഗല്യ നിധിയിലൂടെ നിങ്ങൾക്കും 5 ലക്ഷം രൂപയുടെ വരെ സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയുടെ വരെ തുണിത്തരങ്ങളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാം. ഗിരിജ ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. അതിനു മുൻപ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എയിംസ് കാസർകോട് അനുവദിക്കാൻ നടപടി വേണം. രോഷവും സങ്കടവും പങ്കുവെച്ച് കാസർകോട്ട് അണയാത്ത തീനാളങ്ങൾ ക്യാമ്പയിൻ നടത്തി. സ്വാതന്ത്ര്യസമര സേനാനി എ സി കണ്ണൻ നായരെ സ്മരിച്ച് ജന്മനാട്. കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം നടന്നു. KSTP റോഡ് പണി വേഗത്തിലാക്കണമെന്ന് ആവശ്യം. ഓട്ടോറിക്ഷാ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. മോട്ടോർ വാഹന നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വാർഷിക സമ്മേളനം നടന്നു. കാസർകോട് ജില്ലാ കബഡി അസോസിയേഷന്റെ നേതൃത്വത്തിൽ 12 ജില്ലാതല ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് പാൽ വിതരണ സംഘത്തിൽ ക്ഷീര കർഷകർക്ക് ഉത്പാദക ബോണസ് വിതരണം തുടങ്ങി. സമാധാനവും സാഹോദര്യവും പുലരാൻ ഭാഷാഭേദങ്ങൾക്ക് അതീതമായി മാനവ സമൂഹം ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി മേലാംകോട് സ്കൂളിലെ കുട്ടികൾ. AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ ശാസ്ത്രരംഗം കുട്ടികളാണ് നാഗസാക്കി ദിനത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിൽ ശാന്തിമന്ത്രം ആലപിച്ചത്. സമാധാനവും സാഹോദര്യവും പുലരാൻ ഭാഷാഭേദങ്ങൾക്ക് അതീതമായി മാനവ സമൂഹം ഒന്നിക്കണമെന്ന സന്ദേശവുമായാണ് മേലാംകോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ ശാസ്ത്രരംഗം കുട്ടികൾ നാഗസാക്കി ദിനത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിൽ ശാന്തിമന്ത്രം ആലപിച്ചത്. വിവിധ ഭാഷകളിൽ എഴുതിയ പ്ലക്കാർഡുകളും സടാക്കോ കൊക്കുകളും കൈകളിലേന്തിയാണ് കുട്ടികൾ റാലിയിൽ അണിനിരന്നത്. പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ, PTA പ്രസിഡന്റ് KV സുഗതൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി രതീഷ് കാലിക്കടവ്, P ശ്രീകല, C ലീന, TV അരുണ, P കുഞ്ഞിക്കണ്ണൻ, സണ്ണി കെ മാടായി, M അനിത, A ശാലിനി, KN അഞ്ജലി തുടങ്ങിയവർ നേതൃത്വം നൽകി. മാണിക്കോത്ത് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിനായി പൂർവ്വ വിദ്യാർത്ഥികൾ ഷെൽഫും കസേരകളും കൈമാറി. MA അബ്ദുൽ റഹ്മാൻ, ഷംസുദ്ദീൻ മാണിക്കോത്ത് എന്നിവരാണ് സ്കൂളിലേക്ക് ഷെൽഫും കസേരകളും നൽകിയത്. മാണിക്കോത്ത് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ MA അബ്ദുൾ റഹ്മാൻ, ഷംസുദ്ദീൻ മാണിക്കോത്ത് എന്നിവർ ചേർന്നാണ് സ്കൂളിനായി 3 ഷെൽഫുകളും 70 കസേരകളും കൈമാറിയത്. സ്കൂൾ PTA പ്രസിഡന്റ് V അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ അബ്ദുൾ കരീം, PK അസീസ്, MN ഖാലിദ്, അബ്ദുള്ള മാണിക്കോത്ത്, സുരേഷൻ പനിയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ MV രാമചന്ദ്രൻ സ്വാഗതവും മദർ PTA പ്രസിഡന്റ് സന്ധ്യ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് പാൽ വിതരണ സംഘം 2017-18 വർഷത്തെ ഉത്പാദക ബോണസ് വിതരണം ചെയ്തു. പരിപാടി സംഘം പ്രസിഡന്റ് M കുഞ്ഞമ്മാടി ഉദ്ഘാടനം ചെയ്തു. പാൽ വിതരണ സംഘത്തിൽ നിന്ന് 2017-18 വർഷത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന C ബാലകൃഷ്ണൻ, L ജമീല, P കർത്തമ്പു എന്നീ കർഷകർക്കുള്ള ബോണസാണ് വിതരണം ചെയ്തത്. അതൊരു സംഘത്തിന് ഇത്രയും കൊല്ലക്കാലത്ത് ആസ്തിയാണ്. ഈ സംസ്ഥാനത്തിൽ ഇങ്ങനെ ആസ്തിൻ്റെ സംഘം വളരെ ചുരുക്കാം, വളരെ ചുരുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇപ്പോൾ എതിരാളികൾ പലതും പറഞ്ഞു, ഞങ്ങൾ വന്നാൽ പിന്നെ ഇപ്പോൾ 1,000 രൂപ 5,000 രൂപ സാക്കിത്തരും, 10,000 രൂപ 30,000 ആക്കിത്തരും,
പക്ഷെ നടപ്പിലാക്കാൻ കഴിയാത്തത് പറയുന്നത് ഞാൻ പറഞ്ഞാൽ സ്വാഭാവികം പെൻഷൻ പിന്നെ നിശ്ചയിക്കുന്ന ഗവൺമെന്റാണ്. സംഘം സെക്രട്ടറി ടി വി രാജേഷ് അധ്യക്ഷനായി, സംഘം വൈസ് പ്രസിഡന്റ് പി സി മുകുന്ദൻ, സംഘം വൈസ് പ്രസിഡന്റ് പി സി മുകുന്ദൻ, ഡയറക്ടർമാരായ കൃഷ്ണൻ പനങ്കാവ്, കെ ഗംഗാധരൻ, പ്രകാശൻ ഒഴിഞ്ഞവളപ്പ്, എ മുരളി, പി ശാലിനി, ഇ വി ശീലാവതി തുടങ്ങിയവർ സംസാരിച്ചു. കെ എസ് ടി പി റോഡ് പണി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം നടന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം നടന്നു. കെ എസ് ടി പി റോഡ് പണി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സെക്രട്ടറി എൻ കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി, യൂണിയൻ പ്രസിഡന്റ് എം പൊക്ലൻ, സെക്രട്ടറി യു കെ പവിത്രൻ, ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കാറ്റാടിക്കുമാരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞമ്പു, സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ, രഘു പടന്നക്കാട്, സുനിൽകുമാർ കോവൽപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി കെ അജിത് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ഹോൾസെയിൽ റീറ്റെയിൽ സ്ഥാപനം മണി ഹോം നീഡ്സ് ഒന്നാം വർഷത്തിലേക്ക് പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി 100 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനം നൽകുന്നു. May 22 മുതൽ ഒരു മാസക്കാലം വരെ മാത്രം. സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങളേവരെയും മണി ഹോം നീഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മണി ഹോം നീഡ്സ്, ഗിരിജ ജ്വല്ലറിക്ക് സമീപം, കാഞ്ഞങ്ങാട്. ഫോൺ 0467220531, മൊബൈൽ 9447225517. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നല്ല പെരുമാറ്റവും അച്ചടക്കവും ഉള്ള സ്റ്റാഫുകളുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ശക്തിയും മേന്മയും. ഇവിടുത്തെ സ്റ്റാഫുകളിൽ ഭൂരിഭാഗവും ജ്യോതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയവരാണ്. എവിടെയാ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട്? നമ്മുടെ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാടോ? ഏട്ടനൊരേ നിർബന്ധം, ഇവിടം വരെ ഒന്ന് വരണമെന്ന്. ഇവിടം വരെ വന്ന് ഒന്ന് അഭിനന്ദിക്കണം തോന്നി, അതാ വന്നത്. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത് മികച്ച വിദ്യാഭ്യാസം മാത്രമല്ല, നല്ല പെരുമാറ്റം കൂടിയാണ്. സർക്കാർ അംഗീകൃത കോഴ്സുകളും മികച്ച തൊഴിലവസരങ്ങളും നൽകുന്ന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളുടെ മക്കളെ ധൈര്യപൂർവ്വം പറഞ്ഞയക്കാം, ഞാൻ ഗ്യാരണ്ടി. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാന്ത ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. അമ്മേ, ശരത്ത് എവിടെയാ? അപ്പുറത്തുണ്ട്. എടാ, കോളേജിൽ ഗ്രൂപ്പ് അഡ്മിഷന്റെ ഭാഗമായി ഫീസ് ആനുകൂല്യം ഉണ്ട്. ആ ആനുകൂല്യം കൊണ്ട് നിനക്ക് അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഫീസ് അല്ലേ, അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ ശരി, കോളേജിൽ കാണാം. സ്കോളർ കോളേജിന്റെ ഗ്രൂപ്പ് അഡ്മിഷൻ സ്കീമിൽ അഡ്മിഷൻ നേടുമ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം ഫീസ് ആനുകൂല്യങ്ങൾ. സ്കോളർ കോളേജ് ആൻഡ് കമ്പ്യൂട്ടർ അക്കാഡമി, കാഞ്ഞങ്ങാട്, നീലേശ്വർ, കാസർഗോഡ്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഉന്നത വിദ്യാഭ്യാസം, ജില്ലയിലെ നമ്പർ വൺ കോളേജിൽ നിന്നും. അമ്മാ, ഓണത്തിനും ജ്വല്ലറികളിലൊക്കെ നിറയെ ഓഫേഴ്സാ, വാങ്ങാനല്ലേ? വാങ്ങാം, പക്ഷേ വെറും ഓഫർ നോക്കിയല്ല, ക്വാളിറ്റി, ഡിസൈൻ, ഫിനിഷ് എല്ലാം മുഖ്യം. ഇതിനെല്ലാം പുറമെ നല്ല ഓഫേഴ്സും കിട്ടിയ അപ്പൊ വാങ്ങാം, ഇപ്പോഴും എപ്പോഴും. ഇത് നിനക്ക് നന്നായി ചേരും. ഇത് ഓണത്തിനണിയാൻ അമ്മയ്ക്ക്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 30 മുതൽ 60% വരെ കിഴിവ്, ഡയമണ്ട് വിലയിൽ 20% വരെ കിഴിവ്, കല്യാണ പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ വിദേശ ഹണിമൂൺ യാത്രകൾ, ഓണത്തിനണിയാൻ ആഭരണക്കോടി. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശികയായ ക്ഷാമാശ്വാസം ഉടനടി അനുവദിക്കുക,
സർവീസ് പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹക്കീം കുന്നിൽ പറഞ്ഞു. നക്ഷത്രചിഹ്നമിട്ട് കൊടുക്കുന്ന ചോദ്യത്തിന് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി മറുപടി നൽകേണ്ട ഒരു ചട്ടം നിലനിൽക്കെ ആ ചട്ടങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിലെ 600,000+ വരുന്ന ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉത്തരം നൽകുന്നതിൽ പോലും ഒളിച്ചു കളിക്കുന്ന ഒരു സർക്കാരായി സംസ്ഥാനം വരുന്ന സർക്കാർ മാറിയിരിക്കുന്നു. 56 വയസ്സിലുള്ളവർക്ക് 2.5 വർഷം മുമ്പ് ശുപാർശ ചെയ്ത ആരോഗ്യ ഇൻഷുറൻസ് അടക്കം അതിന്റെ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം. ലോകാരോഗ്യ സംഘടന നടത്ത അവരുടെ അഭിപ്രായ പ്രകാരം ആരോഗ്യ സേവനങ്ങൾ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രത്യേക സാമ്പത്തിക പരിഷ്കാരം അത് ആവശ്യമാണ് എന്നതാണ് ലോകാരോഗ്യ സംഘടന UHC പോലും ഏറ്റവും അവസാനം പുറത്തുവിട്ട അവരുടെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് UShekharan നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ET Sebastian, PC Surendran നായർ, PK Divakaran, M Sitarama, P Balakrishnan, M Narayanan, PM Abraham, PB Kunyambu, KV Kunyakrishnan തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി ദിനത്തിൽ വേറിട്ട മാതൃകയുമായി കാസർഗോഡ് ഫുഡ് ഡീലേഴ്സ് അസോസിയേഷൻ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ICUയിലേക്ക് തലയണയും വിരിയും നൽകിയായിരുന്നു അസോസിയേഷന്റെ മാതൃകാ പ്രവർത്തനം. ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് K Muhammad വെൽക്കം തലയണയും വിരിയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK Rajaramin കൈമാറി. ചടങ്ങിൽ KFDA ജനറൽ സെക്രട്ടറി TH Abdul റഹ്മാൻ, ഭാരവാഹികളായ ഉസ്മാൻ കടവത്ത്, MH Majid സിഗ്മ, MH Abdullah, AK Muhammad കുഞ്ഞി, KM Abdul റഹ്മാൻ, റിയാസ് MK, ആശുപത്രി PRO സൽമാ ബാബു എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എയിംസ് കാസർകോട് അനുവദിക്കാൻ നടപടി വേണം. രോഷവും സങ്കടവും പങ്കുവെച്ച് കാസർകോട്ട് അണയാത്ത തീനാളങ്ങൾ ക്യാമ്പയിൻ നടത്തി. സ്വാതന്ത്ര്യ സമര സേനാനി AC കണ്ണൻ നായരെ സ്മരിച്ച് ജന്മനാട്. കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം നടന്നു. KSTP റോഡ് പണി വേഗത്തിലാക്കണമെന്ന് ആവശ്യം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. മോട്ടോർ വാഹന നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വാർഷിക സമ്മേളനം നടന്നു. കാസർഗോഡ് ജില്ലാ കബഡി അസോസിയേഷന്റെ നേതൃത്വത്തിൽ 12 ജില്ലാതല ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് പാൽ വിതരണ സംഘത്തിൽ ക്ഷീര കർഷകർക്ക് ഉത്പാദക ബോണസ് വിതരണം തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.